അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലായ കുക്കിംഗ് ചാനൽ നവാൽസ് കിച്ചൺ ഹൈവ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടും അതുപോലെ ഫേസ്ബുക്ക് പേജിലോട്ടും അയച്ചു തരിക. ഇത് രണ്ടും ഇല്ലാത്തവർ മെയിൽ അയക്കാം. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് അയച്ചു തരുമ്പോൾ നിങ്ങൾ ധൃതി വെക്കരുത്, ഞാൻ പയ്യെ പയ്യെ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്, സിമ്പിൾ ബോട്ടിലാട്ടാണ്, ബിഗിനേഴ്സ് ലെവലാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബേസ് കോട്ട് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആക്രിലിക് പെയിൻറ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഇനാമിൽ പെയിൻറ് കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും, അതുപോലെ ഒറ്റ കോട്ടിൽ തന്നെ പരിപാടി കഴിയും. ഇത് ഉണങ്ങാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്, അതുപോലെ ബ്രഷ് ക്ലീൻ ചെയ്യാനും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ആക്രിലിക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഇത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കോട്ടേ ബോട്ടിലിൽ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൽ ഒരു കോട്ട് ഇനാമൽ പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഉണങ്ങണം. ഏകദേശം ഒരു 2 മണിക്കൂറേലും എടുക്കും കേട്ടോ ഇത് ഉണങ്ങാനായിട്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോഴാണ്. എനിക്കതുകൊണ്ട് ഉണങ്ങാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഉണങ്ങാനായിട്ട് അങ്ങനെ നോക്കിയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും സാറിയില്ല, നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ബോട്ടിൽ പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ബേസിക്കായിട്ട് 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. മെയിനായിട്ട് വൈറ്റും ലെമൺ യെല്ലോ കളറും കേട്ടോ. അത് ഫെവിക്രിലിൻ്റെ തന്നെയാണ്. 25 rupees കേട്ടോ ഈ ഒരു ബോട്ടിലിന് വില. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ വൈറ്റ് കളർ പെയിൻറ്റും അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ കളർ പെയിൻറ്റും ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരിയൊന്നും വേണ്ട, എന്നാൽ കുറച്ച് വേണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കളേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വൈറ്റ് പിങ്ക് എടുക്കാം, വൈറ്റ് ബ്ലൂ എടുക്കാം, അങ്ങനെ ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഫിംഗർ ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞു വിരലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റിൽ ഒന്ന് ഫിംഗർ ഡിപ്പ് ചെയ്യുക, കണ്ടില്ലേ. എന്നിട്ട് യെല്ലോയിലൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിംഗറിൽ വൈറ്റും യെല്ലോയും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ കിട്ടും. അതായത് കണ്ടില്ലേ, ഇനി ഒന്നുമില്ല, നമ്മൾ ബോട്ടിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു പെറ്റലായി, അതായത് കണ്ടില്ലേ, പെറ്റൽ പോലെ തന്നെ വരും നമുക്ക്. അപ്പോൾ ഒരു 5 petals ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും. എളുപ്പമാണ്, അതിന് വലിയ പാറ്റേണും കാര്യങ്ങളും ഒന്നും നോക്കാനില്ല. ജസ്റ്റ് ചുമ്മാ നമ്മൾ നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കാണുന്ന പോലെ തന്നെ ഈസിയാണ് ചെയ്യാനായിട്ടും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ 2 flowers റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കൈ ഒന്ന് പോയി ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര പെറ്റൽസ് വേണേലും നമുക്ക് എടുക്കാം. അതുപോലെ കുഞ്ഞു വിരൽ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞു വിരലാണെങ്കിൽ കുഞ്ഞു പെറ്റൽസ് കിട്ടും. അതുപോലെ നമ്മുടെ ചൂണ്ടുവിരലാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ പെറ്റൽസ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ വലിയ ഫ്ലവേഴ്സ് ആക്കാം. അപ്പോൾ അതങ്ങനെ ടോട്ടൽ 3 flowers ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോട്ടിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ബേസ് കോട്ട് ബ്ലാക്ക് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഏത് കളർ വേണേലും കൊടുക്കാം, ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കാം, വൈറ്റ് കൊടുക്കാം, അതുപോലെ വൈറ്റും യെല്ലോയും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, വൈറ്റും ഗ്രീനും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര പെറ്റൽസ് വേണേലും ആക്കാം കേട്ടോ. 3 petals കുഞ്ഞ് ഫ്ലവർ ആക്കാം, അതുപോലെ 5 petals, പിന്നെ ഒരു പെറ്റലായിട്ട് ചെറിയൊരു ബഡ് പോലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇലകൾ വേണം. ഇലകൾ വരയ്ക്കാനായിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ ഗ്രീൻ കളർ പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് തന്നെ ഇല കൊടുക്കാം, ഇല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ കിട്ടും, ഫ്ലവറിൻ്റെ പെറ്റൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു സ്ട്രോക്ക് കൊടുത്താൽ മതി. അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ലീഫ് കൊടുക്കാം കേട്ടോ. ലീഫും വേണേൽ നമുക്ക് 2 colors മിക്സ് ചെയ്ത് ചെയ്യാം, ഗ്രീനും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാം കേട്ടോ. അതുപോലെ പിന്നെ ആ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 0 point brush വെച്ചിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ചുമ്മാ അങ്ങ് അവിടെ ഇവിടെയൊക്കെ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ലീഫാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഫ്ലവേഴ്സും ലീഫും എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആവണമെങ്കിൽ ആ ഫ്ലവറിൻ്റെ നടുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് പെയിൻറ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ ചെറിയ ബീഡ്സോ സ്റ്റോൺസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഡ്സോ സ്റ്റോൺസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു റിച്ച് ലുക്ക് കിട്ടും. പെയിൻറ് ചെയ്യണേക്കാളും കുറച്ചും കൂടെ നല്ലതായിരിക്കും സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കേട്ടോ, ഒരു റിച്ച് ലുക്ക് കിട്ടും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഈ ഒരു സിൽവർ കളർ ബീഡ്സാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബീഡ്സിൽ ഓൾറെഡി ഗ്ലൂ ഉണ്ട്, അപ്പോൾ പിന്നെ അഡീഷണലായിട്ട് നമ്മൾ പശയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ ഒരു ബീഡ്സ് ഞാൻ ഇവിടുത്തെ ഒരു 1 to 5 ദിറം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും മിഡിലിൽ ബീഡ്സ് കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിലെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ബോട്ടിലായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ബോട്ടിൽ ഇത് ഇപ്പോഴും നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി, ധൃതി വെച്ചിട്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ട്രൈഡ് പിക്സ് അയച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ FB ഇൻസ്റ്റയും എടുക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഒരു വലിയൊരു കാര്യം പറയാനുള്ളത്, ട്രൈഡ് പിക്സ് അയച്ചു വരുമ്പോൾ ആരും ധൃതി വെക്കരുത്, ഞാൻ പയ്യെ പയ്യെ ഇടുള്ളൂ. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, എനിക്ക് ഡെയിലി ഒരു 100+ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കണ്ടേ, അപ്പോൾ പയ്യെ പയ്യെ ഞാൻ ഇടുള്ളൂ കേട്ടോ. ആദ്യത്തെ തന്നെ നമ്മുടെ സൂഫി കുപ്പി ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഫാത്തിമ അഷീനയാണ്. അടുത്തത് ഐറ നമ്മുടെ മുട്ട ട്രൈ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതിലെ ഫ്ലവേഴ്സ് നമ്മുടെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്ത റോസസ് ആണ്. നമ്മുടെ അരി വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈദിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഗ്രീറ്റിംഗ് കാർഡും ട്രൈ ചെയ്ത് സുനയ അയച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ബിസ്ക്കറ്റ് കവർ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും പച്ചില വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും ട്രൈ ചെയ്ത് ലക്ഷ്മി അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള റോസസും മഞ്ചാടി കുപ്പിയും ട്രൈ ചെയ്ത് നന്ദനക്കുട്ടി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും അരി വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും ട്രൈ ചെയ്ത് ആസിയാണ് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും വുളൻ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും ട്രൈ ചെയ്ത് നികിത സന്തോഷ് അയച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കണേ. അടുത്തത് നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത് സുഹേറയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈത്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ടുണ്ടാക്കിയേക്കണ ഫ്ലവർ ബഞ്ചും ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തതും സുഹേറയുടെ തന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ക്യാക്ടസും ഗ്രേപ്പ് വൈൻ ബോട്ടിലായിട്ടുമാണ്. നമ്മൾ ഈദിന് വേണ്ടിയിട്ട് ചെയ്ത വോൾ ഹാങ്ങിങ് ട്രൈ ചെയ്ത് ഫാത്തിമത്ത് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് അൻഷ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള റോസസ്, മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ച്, വുളൻ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട്, മഞ്ചാടി കുപ്പി, ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട്, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്, പിന്നെന്താണ് ഒരുപാട് ഐറ്റംസ് ഒന്നിച്ച് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുട്ട ട്രേ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട്, പിന്നെ മൈലാഞ്ചി ഡിസൈൻ നമ്മൾ ഇട്ടതിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ഷെനു നമ്മുടെ മുട്ട ട്രേ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും അതുപോലെ ഹോം മെയ്ഡ് ഗ്ലാസ് പെയിൻറ്റും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മഞ്ചാടി കുപ്പിയും മുട്ട ട്രൈ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഫർഹാനയാണ്, നമ്മുടെ കസിനാണ്. അടുത്തത് നമ്മൾ പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്ത വോൾ ഹാങ്ങിങ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഫാരിസാണ്, ഇവരും നമ്മുടെ കസിനാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ നമ്മുടെ ട്രൈഡ് പിക്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ തേഴ്സ്ഡേ കാണാം, ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE ടൈം 3:30. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.